കോൺഗ്രസിനെ സംബന്ധിച്ച് പാർട്ടിക്ക് ഏറ്റവും വലിയ രാഷ്ട്രീയ തിരിച്ചടിയേറ്റ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 2018-ൽ 15 വർഷത്തെ ബിജെപി ഭരണത്തിന് അന്ത്യം കുറിച്ച് കൂറ്റൻ വിജയം നേടിയ കോൺഗ്രസിനെ കുതിരക്കച്ചവടത്തിലൂടെ ബിജെപി അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുകയായിരുന്നു. കൂട്ടത്തോടെ എംഎൽഎമാർ കൂറുമാറിയതോടെ കോൺഗ്രസ് ഭരണം നിലംപൊത്തി. എന്നാൽ ഇത്തവണ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. 2018-ലെ തിരഞ്ഞെടുപ്പിൽ 230 അംഗ നിയമസഭയിൽ 114 സീറ്റുകളായിരുന്നു കോൺഗ്രസിന് ലഭിച്ചത്. ബിജെപി നേടിയത് 109 സീറ്റുകളും. മുഖ്യമന്ത്രിയായ കമൽനാഥും യുവനേതാവായ ജ്യോതിരാദിത്യ സിന്ധയും തമ്മിലുള്ള അധികാരം വടവലിയായിരുന്നു 2020-ൽ കോൺഗ്രസിന് പ്രതിസന്ധി തീർത്തത്. ഒടുവിൽ നേതൃത്വത്തോട് ഇടഞ്ഞ സിദ്ധ്യ ബിജെപി ക്യാമ്പിലെത്തി. അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച 25-ലേറെ എംഎൽഎമാർ ബിജെപിയിലെത്തി. പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് ആശ്വസിക്കാൻ വകയുണ്ടായില്ല. 28 സീറ്റുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് വെറും 9 സീറ്റുകൾ. 2020-ൽ നേരിട്ട തിരിച്ചടി പാഠമാക്കി 2023-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ഒറ്റയ്ക്കായി നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് നേതൃത്വമെന്ന്. ഇക്കുറി ഭരണം തിരിച്ചു പിടിക്കാമെന്ന് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നു. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായ കമൽനാഥ് ആയിരിക്കും തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കുക. തിരഞ്ഞെടുപ്പിനെ നേരിടാൻ 20 അംഗങ്ങൾ ഉൾപ്പെടുന്ന പ്രത്യേക കമ്മിറ്റിയും കോൺഗ്രസ് രൂപീകരിച്ചിട്ടുണ്ട്. ദിഗ്വിജയ് സിംഗ്, സുരേഷ് പാച്ചോരി, കാന്തിലാൽ ഭൂരിയ, ഡോക്ടർ ഗോവിന്ദ് സിംഗ്, അരുൺ യാദവ്, വിവേക് ടാങ്ക, രാജമണി പട്ടേൽ തുടങ്ങിയ നേതാക്കളാണ് കമ്മിറ്റി അംഗങ്ങൾ. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. യു പി ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടിയും തുടർന്ന് G23 നേതാക്കൾ പാർട്ടിയിൽ ഉയർത്തിയ പ്രതിഷേധങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് നീക്കം. പരമാവധി തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാണ് നേതാക്കൾക്കുള്ള നിർദ്ദേശം. ബിജെപിയെ പൂട്ടാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയെന്നതാണ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം. ഒരു മാസത്തിൽ 2 തവണയെങ്കിലും കമ്മിറ്റി ചേരുമെന്നും നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. അതേസമയം മറുവശത്ത് അധികാരം നിലനിർത്താനുള്ള ശ്രമങ്ങൾ ബിജെപിയും തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ലഭിച്ചത് 40.89% വോട്ടുകളായിരുന്നു. ഇത് ഉയർത്തുകയാണ് ലക്ഷ്യം. 2023-ൽ തങ്ങളുടെ വോട്ട് വിഹിതം 10% വർദ്ധിപ്പിക്കാനാണ് ബിജെപി ലക്ഷ്യം വെക്കുന്നത്. ഇതിനായി ബൂത്തുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്ക് ബിജെപി കടന്നിട്ടുണ്ട്. ഇത്തവണയും മുഖ്യമന്ത്രിയായ ശിവരാജ് സിംഗ് ചൌഹാൻ തന്നെയാകുമോ ബിജെപിയെ നയിക്കുകയെന്ന് ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. കഴിഞ്ഞ തവണ ചൌഹാനെ മാറ്റണമെന്ന ആവശ്യം ബിജെപിയിൽ ശക്തമായിരുന്നു. എന്നാൽ ചൌഹാന്റെ ജനപിന്തുണ കണക്കിലെടുത്തുകൊണ്ടായിരുന്നു ബിജെപി അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയത്.